ഡിബിഎംഎസ്സിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഡയമെൻഷണൽ ടേബിൾസ് ആൻഡ് ദി റിലേഷൻഷിപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോറിങ് എ കോമൺ ഫീൽഡ്. അപ്പം റിലേഷണൽ ഡാറ്റ മോഡലിൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരു ടു ഡയമെൻഷണൽ ടേബിളിലാണ്. റിലേഷണൽ ഡാറ്റ മോഡലിൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്യുന്നത് ടു ഡയമെൻഷണൽ ടേബിളാണ് ആൻഡ് ദി റിലേഷൻഷിപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോറിങ് എ കോമൺ ഫീൽഡ്. അപ്പം റിലേഷൻഷിപ്പിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കോമൺ ഫീൽഡിൽ സ്റ്റോർ ചെയ്തൊക്കെയാണ്. അപ്പം ടേബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനൊക്കെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഫോറിൻ കീ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്, അതാണ് ഇവിടെ പറയുന്നത്. റിലേഷൻഷിപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോറിങ് എ കോമൺ ഫീൽഡ്. അപ്പം റിലേഷൻ ഡാറ്റ മോഡലിൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്യാൻ എങ്ങനെയാണ്, ടു ഡയമെൻഷണൽ ടേബിളിലാണ് ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നത്. ദിസ് മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇ എഫ് കോഡിൻ 1970 ആൻഡ് സിൻസ് ദൻ ഇറ്റ് ഹാസ് ബീൻ ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ. അപ്പം ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ഇ എഫ് കോഡ് എന്നൊരു സയൻറ്റിസ്റ്റാണ്. ഇ എഫ് കോഡ് 1970 എന്ത് ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡൽ ഏതാണ്, റിലേഷണൽ ഡാറ്റ മോഡലാണ്. ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഇൻ ദി റിലേഷണൽ മോഡൽ ഈസ് ടേബിൾ. അപ്പോൾ ഈ റിലേഷണൽ മോഡലിൽ ഡാറ്റയുടെ ബേസിക് സ്ട്രക്ചർ എന്താണ്, ടേബിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കൺസെപ്റ്റുകളാണ് ഡൊമെയിൻ ആൻഡ് ആട്രിബ്യൂട്ട്, കീസ്, ടപ്പിൾസ്, ഇൻറ്റഗ്രിറ്റി റൂൾസ്. അപ്പം ഇതൊക്കെ നമ്മൾ ഇ ആർ മോഡല് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഡൊമെയിൻ എന്താ, ആട്രിബ്യൂട്ട് എന്താ, കീ എന്താ, ടപ്പിൾ എന്താ, ഇൻറ്റഗ്രിറ്റി റൂൾസ് എന്താ. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത് ഇൻറ്റഗ്രിറ്റി റൂൾസുകൾ മാത്രമാണ്. നമുക്ക് എന്നാൽ ജസ്റ്റ് ഒന്ന് ഓരോ ടേംസ് എന്താണെന്നൊന്നും കൂടെ നോക്കാം. ഡൊമെയിൻ, ഇറ്റ് കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ആറ്റോമിക് വാല്യൂസ് ദാറ്റ് എ ആട്രിബ്യൂട്ട് ക്യാൻ ടേക്ക്. ഒരു ആട്രിബ്യൂട്ടിൽ നമുക്ക് നൽകാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ആറ്റോമിക് വാല്യൂസിന് നമ്മൾ എന്ത് പറയാം, ഡൊമെയിൻ എന്ന് പറയാം. ആട്രിബ്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനാണ് ശരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ കോളത്തിൽ കൊടുക്കുന്ന വാല്യൂസാണ് ശരിക്കും എന്ത് പറയാം, ഡൊമെയിൻ വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു കോളത്തിന്, ഒരു ടേബിളിലെ കോളത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് ശരിക്കും എന്ത്, ഡൊമെയിൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ആട്രിബ്യൂട്ടിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പോസിബിൾ വാല്യൂ, അതായത് ആറ്റോമിക് വാല്യൂസാണ് ശരിക്കും എന്ത്, ഡൊമെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ആട്രിബ്യൂട്ട്, ഇറ്റ് കണ്ടെയ്ൻ ദി നെയിം ഓഫ് എ കോളം ഇൻ എ പർട്ടിക്കുലർ ടേബിൾ. അപ്പോൾ ടേബിളിലെ, ടേബിൾ എന്ന് പറഞ്ഞാൽ കുറേ കോളംസ് ഉൾപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അതിൽ ഓരോ ടേബിൾ കോളത്തിന് എന്ത് ഡൗൺ നെയിം ഉണ്ട്. അപ്പോൾ കോളത്തിൻ്റെ നെയിമിനാണ് ശരിക്കും നമ്മൾ എന്ത് പറയാം, ആട്രിബ്യൂട്ട് എന്ന് പറയാം. ദെൻ റിലേഷണൽ ഇൻസ്റ്റൻസ്, ഇൻ ദി റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം ദി റിലേഷണൽ ഇൻസ്റ്റൻസ് ഈസ് റെപ്രസെൻറ്റ് ബൈ എ ഫൈനൽ സെറ്റ് ഓഫ് ടപ്പിൾസ്. അപ്പോൾ റിലേഷണൽ ഇൻസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റിലേഷണൽ ഇൻസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റോനാണ് നമ്മൾ എന്ത് പറയുക, ടപ്പിൾ എന്ന് പറയാം. അപ്പം ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റിലേഷണൽ ഇൻസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇൻസ്റ്റൻസ് എന്താ, സ്കീം എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റൻസ് എന്താണ്, അതായത് ഡാറ്റാബേസിൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് എന്ത് പറയുക, നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് എന്ത് പറയാം, ഇൻസ്റ്റൻസ് എന്ന് പറയാം. അതുപോലത്തെ മറ്റൊരു ടൈമാണെന്ത്, റിലേഷണൽ സ്കീമ. സ്കീമ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക, സ്കീമ എന്ന് പറയാം. അപ്പോൾ ഇവിടെ റിലേഷൻ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷണൽ സ്കീമ കണ്ടെയ്ൻസ് ദി നെയിം ഓഫ് ദി റിലേഷൻ ആൻഡ് ദി നെയിം ഓഫ് ഓൾ കോളംസ് ഓർ ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ റിലേഷൻ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റിലേഷൻ്റെ നെയിമും അതുപോലെ തന്നെ എന്താണ്, നെയിം ഓഫ് ഓൾ കോളംസ് ഓർ ആട്രിബ്യൂട്ട്. അതായത് ടേബിളിലെ എല്ലാ കോളത്തിൻ്റെ നെയിമും അതുപോലെ തന്നെ ടേബിളിൻ്റെ നെയിമുമാണ് ശരിക്കും എന്ത്, റിലേഷണൽ സ്കീമ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റിലേഷണൽ കീ, ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ദി റോ ഇൻ ദി ടേബിൾ, റോ ഇൻ ദി റിലേഷൻ യുണീക്കലി. അപ്പോൾ ഇത് റിലേഷനിലെ റോസിനൊക്കെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, കീ ആക്കി മാറ്റുന്നത്. അതായത് റോനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, റിലേഷണൽ കീ ഉപയോഗിക്കാം. നമ്മൾ കുറേ കീസ് കണ്ടിട്ടുണ്ട് അല്ലേ, പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ എന്നൊക്കെ ഒരുപാട് കീസ് നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി റൂൾസ് എന്താണെന്ന് നോക്കാം. ആർ ഡി ബി എം എസിലെ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി റൂൾസ്, മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ടപ്പിളിൻ എ ടേബിൾ ഈസ് യുണീക്. അതായത് ഒരു ടേബിളിലെ
എല്ലാ ഓരോ ടെപ്പിളും എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഓരോ റോയും എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. അപ്പോൾ ഒരു റോയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നെക്സ്റ്റ് റോയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല, അതായത് റിപ്പീറ്റഡ് ഡാറ്റ ഉണ്ടാവാൻ പാടില്ല. അതാണ് പറഞ്ഞത് മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ടെപ്പിളിൻ്റെ ടേബിൾ ഈസ് യുണീക്ക്. എവറി ടേബിൾ മസ്റ്റ് ഹാസ് എ പ്രൈമറി കീ. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ് ഐ ഡി ഫോർ എ ടേബിൾ, ഫോർ എ സ്റ്റുഡൻറ് ടേബിൾ. അതായത് ഓരോ ടേബിൾ എന്തുണ്ടായിരിക്കണം, ഒരു പ്രൈമറി കീ ഉണ്ടായിരിക്കണം, ഒരു പ്രൈമറി കീ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം യുണീക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി. അപ്പോൾ ആ ഐ ഡി ബേസ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻറ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പം സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ എന്താക്കി മാറ്റാണ്, പ്രൈമറി കീ ആക്കി നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഒരു ടേബിൾ എന്തുണ്ടായിരിക്കണം, പ്രൈമറി കീ ഉണ്ടായിരിക്കണം. ദെൻ എവരി എൻറ്റിറ്റീസ് യുണീക്ക്. ഓരോ എൻറ്റിറ്റി എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എൻറ്റിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി അതൊരു യുണീക്ക് ആയിരിക്കണം. ടീച്ചർ എന്ന എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ യുണീക്ക് ആയിരിക്കണം. കോളേജ് എന്ന എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അത് യുണീക്ക് ആയിരിക്കണം. അങ്ങനെ ഓരോ എൻറ്റിറ്റി എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. പിന്നെ പറഞ്ഞത് പ്രൈമറി കീ കനോട്ട് ഹാവ് നൾ വാല്യൂ ആൻഡ് മസ്റ്റ് ബി യുണീക്ക്. പ്രൈമറി കീൻ്റെ വാല്യൂ ഒരിക്കലും നള്ളാവാൻ പാടില്ല, അതുപോലെ തന്നെ എന്തായിരിക്കണം, യുണീക്കും ആയിരിക്കണം. അതായത് പ്രൈമറി കീൻ്റെ വാല്യൂ എന്താവാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലാങ്ക് ആക്കിയിടാനും അതായത് നൾ വാല്യൂ ആക്കി കൊടുക്കാനും നമുക്ക് പറ്റില്ല. എക്സാമ്പിൾ, എംപ്ലോയി ഐ ഡി കനോട്ട് ബി നൾ ഇൻ എ എംപ്ലോയി ടേബിൾ. ഇപ്പോൾ എംപ്ലോയി എന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ എംപ്ലോയി എന്ന ഐ ഡി എന്താക്കാൻ പാടില്ല, അത് നള്ളാക്കി വെക്കാൻ പാടില്ല. കാരണം നള്ളാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രൈമറി കീൻ്റെ വാല്യൂ നള്ളാക്കി വെക്കരുത്, അതുപോലെ തന്നെ യൂണീക്ക് ആയിരിക്കണം എന്ന് പറയുന്നത്.